Hello friends, welcome to my channel Sunitha's Time. In the mutton biryani on Dakan Pona, then I wish my regular mutton at the tender. The lake a quarter velituli inchi pachamologam, patta perinjirigam masala put at the tender. Is Ankona archer to it. ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കും മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി 1 1/2 ടീസ്പൂണോളം മുളകുപൊടി എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു തവി തൈര് ഞാൻ രണ്ട് തവിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ അരച്ചെടുത്ത മസാലക്കൂട്ട് ആഡ് ചെയ്തു കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തു കൊടുക്കുക ഒരു മീഡിയം സൈസ് തക്കാളി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ബിരിയാണിക്ക് ഈ ഒരു അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് 1 കിലോ അരിയുണ്ട് ഇത് നമുക്ക് കഴുകി കഴുകി എടുക്കാം അപ്പോൾ വെള്ളം നമ്മൾ അരി എത്ര ഗ്ലാസ് ആണോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് അവലി മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കുക കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കുക തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കുക ഇതിലും ബിരിയാണിയുടെ ചോറായിട്ടുണ്ട് ഇനി നമുക്കിത് മട്ടൺ വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് വേണ്ടി മുരിച്ച ഉള്ളി ഒന്ന് റെഡിയാക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ച് ഉള്ളിയിട്ട് ഉപ്പിട്ട് ഇത് നല്ലപോലെ മുറിച്ച് കിട്ടണമെങ്കിൽ ഒരു ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മുറിച്ചെടുക്കാം നല്ലപോലെ മുരിഞ്ഞ് വരണം അപ്പോൾ ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം അപ്പോൾ നമുക്ക് മട്ടൻ ആയിട്ടുണ്ട് ഇതിലേക്ക് ചോറ് എടുത്തിടാം ഇതിലേക്ക് കുറേശ്ശെ ഉള്ളി ഇട്ട് കൊടുക്കാം ഇത് ബിരിയാണിയുടെ എസൻസ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒഴിച്ച് കൊടുക്കാം കുറച്ചും കൂടെ ഉള്ളി വിതറിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കുറച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം അങ്ങനെ മട്ടൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റാം അങ്ങനെ മട്ടൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ബിരിയാണി തയ്യാറാക്കി എടുക്കാവുന്നതാണ് സിമ്പിളായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ ഓക്കെ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ